നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഇപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ല. അദ്ദേഹത്തിന് ഫുട്ബോളിനേക്കാൾ കൂടുതൽ താല്പര്യം ഇപ്പോൾ പോക്കറിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നെയ്മർക്കെതിരെ ശക്തമായ വിമർശനം അഴിച്ചു വിട്ടിരിക്കുകയാണ് മുൻ PSG താരം കൂടിയായിട്ടുള്ള മുൻ ഫ്രഞ്ച് മിഡ്ഫീൽഡർ ജീൻ മൈക്കൽ ലാർക്ക്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ RMC സ്പോർട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, നെയ്മർ ഇപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ല. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഈ കണക്കുകൾ നോക്കിയാൽ മതി. രണ്ട് കളികൾ കളിച്ചാൽ അതിലൊരു കളി അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തിരിക്കേണ്ടി വരുന്നു. ആകെ ലീഗ് വണ്ണിൽ അദ്ദേഹം ഈ സീസണിൽ നേടിയത് 11 ഗോളുകളാണ്. വളരെ മോശമായിട്ടുള്ളൊരു സീസണാണ്. മാത്രമല്ല, UEFA ചാമ്പ്യൻസ് ലീഗിലോ 6 കളികൾ കളിച്ചു, ഒരൊറ്റ ഗോൾ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഫുട്ബോളിനപ്പുറം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദിവസത്തെ പകൽ സമയവും രാത്രി സമയവും ഒക്കെ ചിലവഴിക്കാൻ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും. പോക്കർ കളിക്കുക, സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പോക്കർ കളിയിൽ അദ്ദേഹം മുഴുകിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ പറയാൻ കഴിയുക, നെയ്മർ സോക്കർ പ്രോഫിറ്റിയറാണ്, അതുപോലെ തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഫുട്ബോൾ കളിക്കുകയാണെന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നെയ്മർ ഈസ് നോ ലോങ്ങർ എ ഫുട്ബോൾ പ്ലെയർ എന്നാണ് ഇപ്പോൾ മുൻ ഫ്രഞ്ച് താരം പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നെയ്മർ ഇപ്പം ഈ സീസണിൽ പരിക്കിൻ്റെ പിടിയിലായിരുന്നു, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും 2022 അദ്ദേഹം തിരികെ വരാനുള്ള ശ്രമങ്ങൾ നടത്തി മികവിലേക്കൊക്കെ മടങ്ങിയെത്തുന്ന ഒരു ഘട്ടമാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. നെയ്മർ പോക്കർ ഗെയിമിലും പോക്കർ ടൂർണമെൻറ്റിലും ഒക്കെ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പലർക്കും എതിർപ്പുകളുണ്ട്, പലരും വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുപോകാം.